പ്രത്യേകിച്ച് പിന്നെ എന്താ പറയാ ഈ സംരംഭം തുടങ്ങേണ്ടവർക്കും അല്ലെങ്കിൽ ഇതേ കുറിച്ച് അറിയേണ്ട ആൾക്കാർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കുറെ ഒക്കെ ഇതില് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ശക്തമായ കുറെ കമ്മിറ്റികൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. മെഡിക്കൽ സാനിറ്റേഷന്റെ ഭാഗമായിട്ട് മെഡിക്കൽ സാനിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയിലുള്ള ഒരാൾ അംഗം മാത്രമാണ് ഞാൻ. രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ട കരുതലുകൾ എങ്ങനെ ചെയ്തു തീർക്കണം, പകരാതിരിക്കാം, രോഗം വരാതെയും നമുക്ക് ജാഗ്രതയോട് കൂടി ഇരുന്ന് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതും പിന്നെ തീർത്തും എന്താ പറയാ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മെഡിക്കൽ സാനിറ്റേഷൻ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മളോട് ഇതിനു മുന്നേ സംസാരിച്ചു പോയത്. അതിന്റെ കൺവീനറാണ് പിന്നെ നമ്മുടെ HI ആര് നമ്മളെ അതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് അതിന്റെ കൺവീനർ. അപ്പൊ അതുമായിട്ട് ചേർന്ന് ശ്രമിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വളണ്ടിയർ മാത്രമാണ് ഞാൻ. അപ്പൊ മാഡം പറഞ്ഞപ്പോ കൂടെ നിന്നെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഈ കൊറോണ ഒരുപക്ഷെ നമ്മളെ വിജയകരമായി മുന്നിട്ടിരിക്കുന്നു, നേരിട്ടിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളില് ഈ കമ്മിറ്റിയും ഈ സംഘാടകരും ശ്രദ്ധാലുക്കളും തീർച്ചയായും എല്ലാ കാര്യത്തിലും ഓരോ കാര്യത്തിലും ഇപ്പൊ ഫയറായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പിന്നെ ആരോഗ്യപരമായ കാര്യത്തിലും ടോയ്ലറ്റിന്റെ കാര്യത്തിലും എല്ലാവരും ശക്തമായ രീതിയിൽ എല്ലാ കമ്മിറ്റിയും പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ആയുധങ്ങൾ പരിചയപ്പെടണം, നോക്കിയ ആയുധങ്ങളെ കുറിച്ച് അതിന്റെ യഥാർത്ഥ ആളുകളോട് ഒന്ന് വിവരം ചോദിക്കണം, നോക്കിയാ ഇവിടെ വന്നാൽ മതി,